ഹലോ എവരിവൺ, ഐ എം ഗോകുൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏർലി ക്വീൻ അറ്റാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. ഏർലി ക്വീൻ അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ചില പ്ലെയേഴ്സ് കളി തുടങ്ങുമ്പോഴത്തെ ആദ്യത്തെ മൂവ്സിൽ തന്നെ ക്വീനിനെ പുറത്തേക്ക് ഇറക്കി ഓപ്പണന്റിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണാറുണ്ട്. ഇതിനെ കൃത്യമായിട്ട് എങ്ങനെയാണ് നേരിടേണ്ടത് എന്നറിയില്ലെങ്കിൽ ഓപ്പണന്റ് വളരെ പെട്ടെന്ന് തന്നെ ട്രാപ്പായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കാം. വൈറ്റ് ഇ ഫോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് ഇ ഫൈവ് കളിക്കുന്നു, വൈറ്റ് ക്വീൻ ടു എച്ച് ഫൈവ് കളിക്കുന്നു. ഇതിനെയാണ് നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന വേവേർഡ് ക്വീൻ അറ്റാക്ക്, അല്ലെങ്കിൽ ഡാൻവിയേഴ്സ് ഓപ്പണിംഗ്, അല്ലെങ്കിൽ പാറ്റ്സർ ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു മൂവ് കാണുമ്പോഴേ പല ബിഗിനർ പ്ലെയേഴ്സും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ജി സിക്സ് എന്ന് പറയുന്ന മൂവ്. ജി സിക്സ് കളിച്ച് ക്വീനിനെ അറ്റാക്ക് ചെയ്ത് ക്വീനിനെ ഓടിച്ചു വിടാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ജി സിക്സ് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്വീന് ഇ ഫൈവ് പോണിനെ ക്യാപ്ചർ ചെയ്ത് ഒരു ചെക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബ്ലാക്ക് ചെക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവിൽ തന്നെ റൂക്കിൻ്റെ കാര്യം തീരുമാനമാകും. അപ്പോൾ ജി സിക്സ് എന്ന് പറയുന്ന മൂവ് ഇവിടെ ഒരിക്കലും കളിക്കാനായിട്ട് പാടില്ല. ഇവിടെ കളിക്കേണ്ട കൃത്യമായ മൂവ് എന്ന് പറയുന്നത് നൈറ്റ് ടു സി സിക്സ് ആണ്. നൈറ്റ് ടു സി സിക്സ് കളിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആരോ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇ ഫൈവ് പോണിനെ നമ്മുടെ നൈറ്റ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വൈറ്റിൻ്റെ ആദ്യത്തെ പ്ലാൻ പൊട്ടിപ്പോയി. ഇനി രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബിഷപ്പ് ടു സി ഫോർ കളിക്കുകയാണ്. ബിഷപ്പ് ടു സി ഫോർ കളിക്കുന്നതിൽ ഉദ്ദേശം എന്താ? ഈ ക്വീനും ഈ ബിഷപ്പും വെച്ച് ഒരുമിച്ച് എഫ് സെവൻ പോണിനെ അറ്റാക്ക് ചെയ്ത് ഒരു ചെക്ക് മേറ്റിന് ശ്രമിക്കുകയാണ് വൈറ്റ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ നൈറ്റ് ടു എഫ് സിക്സ് പോലത്തെ ഒരു മൂവ് കളിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. ക്വീൻ ക്യാപ്ചേഴ്സ് എഫ് സെവൻ ഈസ് ചെക്ക് മേറ്റ്. ഇതിനെയാണ് നമ്മൾ സ്കോളേഴ്സ് മേറ്റ് എന്ന് പറയുന്നത്. ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന ടി വി സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ നായികയായ ബെത്ത് ഹാർമൺ ആദ്യം ഷൈബൽ എന്ന് പറയുന്ന ആളുടെ കൂടെ കളിക്കുമ്പോൾ തോൽക്കുന്നത് സ്കോളേഴ്സ് മേറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ്. ഇതാണ് സ്കോളേഴ്സ് മേറ്റ്. നമുക്ക് പിന്നിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് നമ്മൾ എന്താണ് കളിക്കുക? സ്കോളേഴ്സ് മേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ച് നമുക്ക് ജി സിക്സ് എന്ന് പറയുന്ന മൂവ് ധൈര്യമായിട്ട് കളിക്കാം. കാരണം എന്താ? നമ്മൾ നമ്മുടെ ഇ ഫൈവ് പോണിനെ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ നൈറ്റ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ആ ഇ ഫൈവ് പോണിനെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ റൂക്കിനെ എടുക്കുമോ എന്നുള്ള പേടി നമുക്ക് വേണം. അപ്പോൾ ഇവിടെ എന്തായാലും ബ്ലാക്ക് നമ്മുടെ പോൺ വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വീനിന് പുറകോട്ട് പോയേ പറ്റുള്ളൂ. ക്വീൻ പുറകോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്വീൻ ടു എഫ് ത്രീയിലേക്കായിരിക്കും. വീണ്ടും ഇതേ ഭീഷണി തന്നെയുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കാതെ ബിഷപ്പ് ടു ജി സെവൻ പോലത്തെ ഒരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ ക്വീൻ ക്യാപ്ചേഴ്സ് എഫ് സെവൻ, വീണ്ടും ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കളിക്കുക? ഇവിടെ കളിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് നൈറ്റ് ടു എഫ് സിക്സ് എന്ന് പറയുന്ന മൂവാണ്. കാരണം ഇത് കളിച്ചു കഴിഞ്ഞാൽ ഈ നൈറ്റ് ക്വീൻ വഴി പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്വീനിന് നൈറ്റിനെ എടുക്കാനും സാധിക്കില്ല. ഈ നൈറ്റ് മുമ്പിലിരിക്കുന്നതുകൊണ്ട് ഈ എഫ് സെവൻ പോണിനെ ക്യാപ്ചർ ചെയ്യാനും സാധിക്കില്ല. അപ്പം നൈറ്റ് ടു എഫ് സിക്സ് എന്ന് പറയുന്ന മൂവാണ് ഇവിടുത്തെ ബെസ്റ്റ് മൂവ്. ഇതിനുശേഷം വൈറ്റ് അടുത്ത ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ്. വൈറ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ ട്രാപ്പുകളും മുളഞ്ഞു. അടുത്ത ട്രാപ്പ് എന്ന് പറയുന്നത് ജി ഫോർ എന്ന് പറയുന്ന മൂവ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജി ഫോർ കളിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താ? അടുത്ത മൂവിൽ ജി ഫൈവ് കളിക്കും, നമ്മുടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ നൈറ്റിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവിൽ ക്വീൻ ക്യാപ്ചേഴ്സ് എഫ് സെവൻ, ചെക്ക് മേറ്റ് ആണ്. ഇതാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ ബിഷപ്പ് ടു ജി സെവൻ പോലത്തെ ഒരു മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക, ചുമ്മാ. ഇതിനുശേഷം വൈറ്റ് ജി ഫൈവ് കളിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ നൈറ്റിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ക്വീൻ ക്യാപ്ചേഴ്സ് എഫ് സെവൻ, ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ പോൺ ടു ജി ഫോർ കളിച്ച് ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പീസസിൻ്റെ ഒന്നും മേലെയോ അല്ലെങ്കിൽ ഒരു ചെക്ക് മേറ്റ് പെട്ടെന്ന് വരത്തക്ക രീതിയിലോ വൈറ്റ് ഒരു ഭീഷണി ഒന്നും വെച്ചിട്ടില്ല, അല്ലേ? ഇമ്മീഡിയറ്റ് ത്രെഡ്സ് ആയിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇത്രയും പീസസ് ഡെവലപ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. നേരെ കയറി വൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുക. ആ ക്വീൻ ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ആ ക്വീൻ ഒരു പണി കൊടുക്കാം. നൈറ്റ് ടു ഡി ഫോർ നമ്മൾ ക്വീനെ അറ്റാക്ക് ചെയ്യുകയാണ്. ക്വീന് ഇവിടെ ഉറപ്പായിട്ടും മൂവ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ മൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം.
അപ്പം ക്വീൻ E3 വരികയാണെങ്കിൽ അപ്പം തന്നെ വൈറ്റിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. നൈറ്റ് ക്യാപ്ചർ C2 ഒരു ഫാമിലി ഫോർക്കാണ്, ഒരു ചെക്കുമാണ്. ക്വീനെയും റൂക്കിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ, വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഇനി ക്വീൻ E3 പോവാതെ C3 വന്നാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് പോൺ വെറുതെ അൺഡിഫൻഡ് ആയിട്ടിരിപ്പുണ്ട്. നമുക്കതിൽ ഏതിനെ വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യാം. E4 ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം E4 ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ്റെ മേലെ ഒരു അറ്റാക്കും വരുന്നുണ്ട്, നമ്മൾ നൈറ്റിനെ കുറച്ചുകൂടെ സെൻറ്ററിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ G4 ക്യാപ്ചർ ചെയ്യുന്നതിലും നല്ലത് E4 ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഇനി ക്വീൻ G2 പോയി കഴിഞ്ഞാലോ? ക്വീൻ G2 പോയി കഴിഞ്ഞാലും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നൈറ്റ് ക്യാപ്ചർ C2 ഒരു ഫോർക്കാണ്, കിങ്ങിനെയും റൂക്കിനെയും. കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൂക്ക് നമുക്ക് അന്നേരം തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇനി ക്വീൻ D3 പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ ആ G4 എങ്ങനെ ക്യാപ്ചർ ചെയ്യാം. ഇപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വളരെ നല്ലൊരു പൊസിഷനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പീസസ് എല്ലാം നല്ല അറ്റാക്കിംഗ് ആയിട്ടുള്ള പൊസിഷനിലാണ്. നമ്മളിവിടെ വെച്ച് എൻജിൻ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ -4 എൻജിൻ കാണിക്കുന്നത്. അതായത് ബ്ലാക്കിന് ഈ പൊസിഷൻ വളരെ വളരെ നല്ലതാണ് എന്നാണ് എൻജിനും പറയുന്നത്. നമുക്കത് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇനി നമുക്ക് മറ്റ് ചില എക്സാമ്പിൾസ് കണ്ടു നോക്കാം. അതായത് വേവേർഡ് ക്വീൻ അറ്റാക്കിൽ മാത്രമാണോ ക്വീൻ നേരത്തെ പുറത്തേക്ക് വരുന്നത്? അല്ല, ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. നമുക്ക് മറ്റ് ചില എക്സാമ്പിൾസ് കണ്ടു നോക്കാം. E4 E5 ക്വീൻ F3, ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് അല്ല. ഇതിനെ നെപ്പോളിയൻ അറ്റാക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലത്തെ പല ഓപ്പണിങ്സും പോസിബിൾ ആണ് ക്വീൻ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ക്വീൻ നേരത്തെ പുറത്തേക്ക് വരുന്ന ഓപ്പണിങ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെതിരെ വളരെ നന്നായിട്ട് കളിക്കാനായിട്ട് സാധിക്കും. ആദ്യമേ തന്നെ വൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ എതിരാളി ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ത്രെഡ്സ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് തൊട്ടടുത്ത മൂവുകളിൽ വരാവുന്ന എന്തെങ്കിലും ഭീഷണികളോ ട്രാപ്സോ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ശരിക്കും പരിശോധിച്ച് നോക്കുക. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെതിരെ ഡിഫെൻഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ പീസസിനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പീസസിനെ എല്ലാം നല്ല സ്ക്വയറിലേക്ക് കൊണ്ടുപോവുക. ഇതിനുശേഷം വൈറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രെറ്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെവലപ്ഡ് ആയ പീസസ് വെച്ച് വൈറ്റിനെ തലങ്ങും വിലങ്ങും അറ്റാക്ക് ചെയ്യുക. ഈ ഒരു ഐഡിയ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വീൻ പുറത്തേക്ക് വരുന്ന ഓപ്പണിങ്സിൽ, അതായത് ഏർലി ക്വീൻ അറ്റാക്സ് ഉള്ള ഓപ്പണിങ്സിനെതിരെ വളരെ നന്നായിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ സെൻറ്ററിൽ രണ്ട് പോൺസിനെയും കൂടെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് നല്ലൊരു സെൻറ്റർ കൺട്രോളും തരുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, പല നോർമൽ ഓപ്പണിങ്സിലും ക്വീൻ പുറത്തേക്ക് നേരത്തെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നോർമലാണ്. അതിനകത്ത് പെട്ടെന്ന് എതിരാളിയെ ചെക്ക്മേറ്റ് ആക്കുക അല്ലെങ്കിൽ എതിരാളിക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ള ഐഡിയാസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ലണ്ടൻ സിസ്റ്റത്തിൽ D4 D5 Bf4, ഇതാണ് ലണ്ടൻ സിസ്റ്റത്തിലെ ആദ്യത്തെ ഓപ്പണിംഗ് മൂവ്സ് എന്ന് പറയുന്നത്. ഇതിനുശേഷം Nf6 E3 C5 Nf3 Qb6 എന്ന് പറയുന്ന ഒരു വേരിയേഷനുണ്ട്. ക്വീനെ ബ്ലാക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് നോർമലാണ്. ഇങ്ങനത്തെ ഓപ്പണിങ്സ് ധാരാളം ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ E4 കുറച്ച് ഓപ്പണിങ്സ് നമുക്ക് നോക്കാം. E4 C5 സിസിലിയൻ ഡിഫൻസിലെ നൈദോർഫ് വേരിയേഷനിൽ വരുന്ന ഒരു സബ് വേരിയേഷനാണ് ആംസ്റ്റർഡാം വേരിയേഷൻ എന്ന് പറയുന്നത്. A6 ആണ് നൈദോർഫ് വേരിയേഷൻ. നമ്മൾ സിസിലിയൻ ഡിഫൻസിനെ പറ്റി വളരെ ഡീപ്പായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ A6 ആണ് നൈദോർഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതിനുശേഷം വൈറ്റ് F4 കളിക്കുന്നതിനാണ് ആംസ്റ്റർഡാം വേരിയേഷൻ എന്ന് പറയുക. ഇതിനുശേഷം ബ്ലാക്ക് E6 കളിക്കുന്നു. ഇതിനുശേഷം വൈറ്റ് Qe2 F3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. ഇതും നോർമലാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവൻസ് ഗാംബിറ്റിൻ്റെ കേസ് നമുക്ക് നോക്കാം. E4 E5 Nf3 Nc6 Bc4 ഇറ്റാലിയൻ ഗെയിം. Bc5 ജോക്കോ പിയാനോ. ഇതിനുശേഷം B4 കളിക്കുമ്പോഴാണ് ഇവൻസ് ഗാംബിറ്റ് ആവുക. അപ്പോൾ ഇവൻസ് ഗാംബിറ്റിലെ ബ്ലാക്കിന് ഉള്ള പെർഫെക്റ്റ് റെസ്പോൺസ് ആണ് ഇപ്പോൾ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ ആ പോണിനെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക. ഇതിനുശേഷം C3 വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. ബിഷപ്പ് C5 പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അടുത്ത മൂവിൽ വൈറ്റ് ഉറപ്പായിട്ടും D4 കളിക്കും. വീണ്ടും നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബിഷപ്പിന് വീണ്ടും പുറത്തേക്ക് പോയിട്ട് വരും. അപ്പോൾ ആദ്യമേ തന്നെ ബിഷപ്പിനെ A5 കൊണ്ടുപോവുക.
ഇതിന് ശേഷം വൈറ്റ് ഉറപ്പായിട്ടും ഡി ഫോർ കളിക്കും. ഡി ഫോർ കളിക്കുന്നതാണ് ഇവൻസ് ഗാംബിറ്റിലെ മെയിൻ ഒരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ. ഇതിനുശേഷം ഡി സിക്സ് ആണ് ബ്ലാക്ക് കളിക്കുന്നത്. ഇതിനുശേഷം ക്വീൻ ടു ബി ത്രീ, ഇതാണ് ഈ ഒരു പൊസിഷനിലെ വൈറ്റിൻ്റെ ബെസ്റ്റ് മൂവ്. വേറെ എന്ത് കളിച്ചു കഴിഞ്ഞാലും ബ്ലാക്കിന് തന്നെയായിരിക്കും ഉറപ്പായിട്ടും അഡ്വാൻറ്റേജ് വരിക. ഇതിനെ ടാർട്ടക് ഓവർ അറ്റാക്ക് എന്നാണ് പറയുക. ഇതിനുശേഷം ബ്ലാക്ക് ക്വീൻ ടു ഡി സെവൻ കളിക്കുന്നു. ഇതും വളരെ നോർമലാണ്. അപ്പോൾ ഇതുപോലത്തെ ചില ഓപ്പണിങ്ങുകളിൽ നമ്മൾ ക്വീൻ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാറുണ്ട്. അത് വളരെ നോർമലാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് ഇവൻസ് ഗാംബിറ്റാണ്. ഇവൻസ് ഗാംബിറ്റിനെ പറ്റി നമ്മൾ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവൻസ് ഗാംബിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ കമൻസിൽ ഉറപ്പായിട്ടും പറയാം. നമുക്ക് ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ക്വീൻ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത് ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.